വളരെയധികം വേഗത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തേർട്ട് മോർ ദൻ തേർട്ടി പെർസെൻറ്റ് മാർക്കറ്റ് ഗ്രോത്ത് ഈസ് പ്രഡിക്റ്റഡ് ഫോർ സൈബർ സെക്യൂരിറ്റി ഡൊമൈൻ നമ്മൾ മറ്റു മേഖലകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം വലുതാണെന്ന് നമുക്കറിയാം എന്താണ് അതിൻ്റെ കാരണം കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ഡേറ്റ എന്ന് പറയുന്നത് അതുപോലെ അതിൻ്റെ പ്രൊട്ടക്ഷനും നമ്മൾ സൈബർ സെക്യൂരിറ്റി ആസ് എ ഹോൾ ഇൻഡസ്ട്രി എടുക്കുമ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ആൻഡ് സ്റ്റഡീസ് ആർ ഹാപ്പനിങ് നമ്മൾ ഏത് ചൂസ് ചെയ്യും അതെല്ലാവർക്കുമുള്ളൊരു കൺഫ്യൂഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ ചോദ്യത്തിനെ നാരോ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ എന്തായി മാറണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായുള്ള സർട്ടിഫിക്കേഷൻസും റോളും സെലക്ട് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇൻസിഡൻറ്റ് റെസ്പോൺസ് മെമ്പറായിട്ട് മാറണോ അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റർ മെമ്പറായിട്ട് മാറണോ അല്ലെങ്കിൽ നിങ്ങൾ ഹാക്കിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ആർക്കിടെക്റ്റ് ആവണോ സെക്യൂരിറ്റി ത്രെഡ്സ് മാനേജ് ചെയ്യുന്ന ആളാണോ അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഏത് സർട്ടിഫിക്കേഷൻ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് സർട്ടിഫിക്കേഷൻ പറ്റി മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ സർട്ടിഫിക്കേഷൻ ഏതൊക്കെ ജോബ് റോൾസ് നാപ്റ്റാണ് എത്ര പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും ആർക്കിത് അറ്റൻഡ് ചെയ്യാം എന്തൊക്കെയാണ് പ്രീ റിക്വസ്ഡ്സ് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം ഈ സർട്ടിഫിക്കേഷൻസ് മാത്രമല്ല ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഞാൻ നേരത്തെ ഡേറ്റാ സയൻസിൻ്റെ സർട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത പോലെ സൈബർ സെക്യൂരിറ്റിയുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ാണ് ഇന്ന് മെൻഷൻ ചെയ്യാൻ പോകുന്നത് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് എന്ത് എന്ത് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് വേണം സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ ആവാൻ സജസ്റ്റഡ് ഈസ് നമുക്കൊരു ബി ടെക് അണ്ടർ ഗ്രാജുവേറ്റ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ ദറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ യു കുഡ് ഹവ് ബിക്കോസ് നമ്മൾ ഏത് ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നതാണ് ലൈക്ക് നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ്സ് നമ്മൾ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ മുകളെ ബിൽഡ് ചെയ്യാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓൾസോ ഹെൽപ്സ് ബട്ട് ഇത് നമുക്ക് ഇത് രണ്ടും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ആദ്യത്തെ സർട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് ഞാൻ തന്നെ മെൻഷൻ ചെയ്യേണ്ട പല വീഡിയോസിലും സിഇ എച്ച് എന്ന സർട്ടിഫിക്കേഷൻ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ അതിലെന്താണ് നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ആരെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മളുടെ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് മറ്റുള്ളവർ ഓത്തറൈസ് ചെയ്യാതെ വന്ന് കയറിയിട്ട് നമ്മളുടെ ഡേറ്റയും എല്ലാം മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ എങ്ങനെ ഒരു ഹാക്കർ ഹാക്കറിനെ പറ്റി പോലെ ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും എങ്ങനെയാണ് അവരുടെ അവരുടെ എന്തൊക്കെ ടൂൾസാണ് അവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് വരുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എങ്ങനെ പെനിട്രേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ് നമ്മൾ നേരത്തെ സൈബർ സെക്യൂരിറ്റി കോഴ്സിൽ പറഞ്ഞതും മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ഒരു ബാങ്കിൻ്റെയും കസ്റ്റമറിൻ്റെയും അല്ലെങ്കിൽ യൂസറിൻ്റെയും നടുക്ക് നിന്നുകൊണ്ട് ബാങ്കിങ് ഇൻഫർമേഷൻ ഇവരുടെ അടുത്തുനിന്ന് പാസ് ചെയ്തിട്ട് ബാങ്ക് പോലെ ആക്ട് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഇതൊക്കെ ഒരു ഹാക്കിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എനിഓർഗനൈസൺ എ എത്തിക്കൽ ഹാക്കർ ഹു ഹർ ഹുൽ ദീസ് അപ്പോൾ അങ്ങനെയുള്ളവടത്തൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് ഈ സർട്ടിഫിക്കേഷനിലൂടെ ആർക്കും ഇത് ജോയിൻ ചെയ്യാം ദോസ് ഹു പെയർ ടു ബിക്കം ഒരു എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇതിന് പ്രീ റിക്വസ്റ്റഡ്സ് പറയുന്നത് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇ സി കൗൺസിൽ മെമ്പർ ആണെങ്കിൽ ഇ സി കൗൺസിൽ മെമ്പർ ആവാൻ നിങ്ങൾക്ക് ഒരു ഫോർട്ടി അവേഴ്സ് ഓഫ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യേണ്ടി വരും കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ മെമ്പറായാലും ഈ സർട്ടിഫിക്കേഷൻ വേണ്ടി നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം അതുപോലെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് യു എസ് ഡോളേഴ്സ് നയൻ ഫിഫ്റ്റി ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ അടുത്ത അടുത്ത കോഴ്സ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ സിഐഎസ്എ ഇതും വളരെ പോപ്പുലർ കോഴ്സാണ് സെക്യൂരിറ്റി മാനേജർ തന്നെയുണ്ട് ഒരു മാനേജരിയൽ പോസ്റ്റ് ആണ് കുറച്ചുകൂടെ നമ്മളിപ്പോൾ കുറച്ച് നമ്മളൊരു പടയാളിയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഒരു മാനേജരിയൽ എങ്ങനെ ഇവരൊക്കെ മാനേജ് ചെയ്യുന്നു എങ്ങനെ ഗവർണൻസ് മാനേജ് ചെയ്യുന്നു ഇൻഫർമേഷൻ സെക്യൂരിറ്റി എങ്ങനെ എൻഷുർ ചെയ്യുന്നു ഇന ഓർഗനൈസേഷൻ അപ്പോൾ അങ്ങനെയുള്ള മാനേജരിയൽ പോസ്റ്റിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന സർട്ടിഫിക്കേഷനാണ് സി ഐ എസ് എം വളരെ റിപ്യൂട്ടഡ് സർട്ടിഫിക്കേഷനാണ് ഇതിൻ്റെ പ്രീ റിക്വസ്റ്റഡ് എന്ന് പറയുന്നത് തന്നെ ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ റിലേറ്റഡ് ഫീൽഡ് സെക്യൂരിറ്റി ഫീൽഡ് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് സിഇ എച്ച് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സെക്യൂരിറ്റി ഹാക്കറും അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി ഒക്കെ സെക്യൂരിറ്റി അനലിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫൈവ് സെവന്റി ഫൈവ് ഡോളേഴ്സ് ആണ് ഫോർ റംബേഴ്സ് അതുപോലെ തന്നെ സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഓർ സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റോളേഴ്സ് ഫോർ നോൺ മെമ്പേഴ്സ് നോൺ മെമ്പേഴ്സ് എന്ന് പറയും ഇ സി കൗൺസിൽ മെമ്പേഴ്സ് അടുത്തൊരു സർട്ടിഫിക്കേഷൻ ഇതും വളരെ പോപ്പുലറാണ് കോം ടി എ എ പ്ലസ് സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്തിട്ട് നേരെ ഇതും നമ്മൾ സിഇച്ച് പോലെ ഒരു ബിഗിനേഴ്സിന് ആസ്പെയർ ചെയ്യാവുന്ന ഒരു കോഴ്സ് തന്നെയാണിത് ഇതിനകത്ത് നമ്മൾ സൈബർ സെക്യൂരിറ്റി സൈബർ അറ്റാക്സിനെ പറ്റി പഠിക്കും ഗവർണൻസിനെ പറ്റിയും പറ്റി പഠിക്കും പറ്റി പഠിക്കും എങ്ങനെ നമുക്കിത് പെനിട്രേഷൻ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു കോംപ്രിഹെൻസീവായുള്ള ഒരു കരിക്കുലം തന്നെയാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്പേർ ചെയ്യുമ്പോൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതും ഒരു ബിഗിനേഴ്സ് ർ ചെയ്യാവുന്നതാണ് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ടെങ്കിലും ബിഗിനേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോർ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ത്രീ എയ്റ്റി ഡോളേഴ്സ് ആണ് എത്രയും സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ഈ സർട്ടിഫി കോഴ്സ് ഈ കോഴ്സിൻ്റെ അല്ല ഈ സർട്ടിഫിക്കേഷൻ അപ്പിയർ ചെയ്യാനുള്ള കോസ്റ്റാണിത് നിങ്ങൾ കോഴ്സ് ചെയ്തിട്ട് ഈ സർട്ടിഫിക്കേഷൻ അപ്പിയർ ചെയ്യാവുന്നതാണ് അടുത്തത് കോം തന്നെ അഡ്വാൻസ് സെക്യൂരിറ്റി പ്രാക്ടീഷണർ ഈ കോഴ്സും കുറച്ചുകൂടി അഡ്വാൻസ് ആണെങ്കിലും ഇതിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി എൻജിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് അതായത് ഇതെങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത് കൂടുതലും ആർക്കിടെക്ചറൽ സ്കിൽസും എൻജിനീയറിംഗ് സ്കിൽസ് ഇൻ സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ കോഴ്സ് കണ്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാർക്ക് പഠിക്കാം നോർമലി ഇതും ഒരു ബിഗിനർക്ക് അപ്പിയർ ചെയ്യാവുന്നതുള്ളൂ പക്ഷേ ദക്കമെൻഡ് ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇപ്പോൾ ആർക്കിടെക്ചർ ഓഫ് സെക്യൂരിറ്റി എന്ന് ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലെവലിലേക്ക് നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കോഴ്സും വളരെ ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് ടു ബിക്കം ഇൻ ദ സീനിയർ ഇൻ ദ ഐ ഹ് ഡൺ വിത്ത് ഓൾ ദി സെക്യൂരിറ്റി ആക്ഷൻസ് ഐ വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ മാനേജീരിയൽ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ആയിട്ട് മരണം ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അവിടെ എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് എൻഷുർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡ്രോ ചെയ്ത് ആർക്കിടെക്ചർ ചെയ്യുന്ന ഒരു ജോബ് തന്നെയാണ് ഇത് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് യു എസ് ഡോളേഴ്സ് ഫോർ എയ്റ്റി ആണ് അപ്പോൾ ഇത്രയും നിങ്ങൾ ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ അച്ചീവ് ചെയ്യാം മറ്റൊരു വളരെ പോപ്പുലർ ആയി നിങ്ങളൊക്കെ കേട്ട് കാണും ഒരു സർട്ടിഫിക്കേഷൻ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ സിഐഎസ്എസ് പി ആദ്യമേ തന്നെ പറയട്ടെ ദിസ് ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് ഇത് കൂടുതലും ഡിസ്കസ് അബൌട്ട് എഗെയിൻ വിത്ത് സീനിയർ ലെവൽ കാറ്റഗറി ഗവർണൻസ് ആർക്കിടെക്ചർ ഇനോ സെക്യൂരിറ്റി ചീഫ് എൻ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസേഴ്സ് എന്ന പോസ്റ്റിലൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് അപ്പോൾ നിങ്ങൾ ഈ റിലേറ്റഡ് ഫീൽഡ് ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെറിയൊരു സ്വന്തമായി പഠിച്ചോ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് വളരെയധികം വാല്യുബിളായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വളരെയധികം വാല്യബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആണ് ഇത് സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ് മറ്റൊരു സർട്ടിഫിക്കേഷൻ ആണ് ജിസെക് ഗ്ലോബൽ സെക്യൂരിറ്റി എസെൻഷ്യൽ സർട്ടിഫിക്കേഷൻ ഇതൊരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ആണ് ആദ്യം ആദ്യമേ പറയാം ഇതൊരു സർട്ടിഫിക്കേഷൻ ഈസ് ഡിസൈൻ ഫോർ ബിഗിനേഴ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ വളരെ വാല്യൂ ഉള്ള റെപ്യൂട്ടഡ് ഒരു സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഫോർ ബിഗിനേഴ്സ് ലെക്സി ഇ എച്ച് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ആസ്പെയർ ചെയ്യാം അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ ക്ലൗഡ് സെക്യൂരിറ്റി ഹാക്കിംഗ് പ്രിവെൻഷൻ സബ്ജെക്ട്സ് ആർ മോർ വേർഡ്സ് ക്ലൗഡ് ആൻഡ് യു നോ ഹൗ ദ ക്ലൗഡ് സെക്യൂരിറ്റി ഇസ് എൻഷുവേർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻഷൻ എല്ലാം നിങ്ങൾ പഠിക്കുന്നതാണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് യു എസ് ഡോളേഴ്സ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇത് വളരെ വാല്യുബിൾ ആണ് അപ്പം നിങ്ങളൊരു ജസ്റ്റ് ആഫ്റ്റർ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ എനി അതർ ഡിസിപ്ലിൻ നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സൈബർ സെക്യൂരിറ്റിയായി മാറണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാവുന്ന കോഴ്സിൻ്റ് സർട്ടിഫിക്കേഷനാണ് ഈ പ്രോഗ്രാം അടുത്തൊരു ബിഗിനർ ലെവൽ സർട്ടിഫിക്കേഷനാണ് ഇ സി കൗൺസിൽ സർട്ടിഫൈഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഇ സി എസ് എന്ന് പറയും ഈ സർട്ടിഫിക്കേഷൻ ഓൾമോസ്റ്റ് സിമിലർ ടു സി ഇ എച്ച് ആൻഡ് പ്രീ റിക്വസ്റ്റഡ് ആർ ദ സെയിം ഈ സി ഇ സി കൗൺസിൽ മെമ്പർ ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോർട്ടി ഇയേഴ്സ് ഓഫ് കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇ സി കൗൺസിൽ മെമ്പർ ആയിരിക്കണം ഇതിൻ്റെ റിക്വയർമെൻറ്റ് ഓർ യു ഷുഡ് ഹാവ് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇതാണ് അത് മെനേജ് ചെയ്തത് കൂടുതലും നിങ്ങളുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഫയർവാൾ ലെവൽ നെറ്റ്വർക്ക് ലെവൽ ലെയർ ത്രീ ലെവൽ നമുക്കിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് കൂടുതൽ സെക്യൂരിറ്റി ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനാലിസിസ് എന്നുള്ളതൊക്കെയാണ് കൂടുതൽ നിങ്ങൾ ഈ കോഴ്സിൽ പഠിക്കുക ഫയർവാൾ സിസ്റ്റം ഇതൊക്കെയാണ് കൂടുതലും പഠിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ലൊരു കോഴ്സാണ് നിങ്ങൾക്ക് വളരെയധികം വാല്യൂബിൾ ആയിരിക്കും ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ ഈ കോഴ്സ് കോസ്റ്റ് എന്ന് പറയുന്നത് യു എസ് ഡോളേഴ്സ് ടു ഫിഫ്റ്റി ഇത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ നേടാവുന്നതാണ് മറ്റൊരു സർട്ടിഫിക്കേഷനാണ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് സിസ്റ്റം സെക്യൂരിറ്റി സർട്ടിഫൈഡ് പ്രാക്ടീഷണർ സി പി എന്ന് പറയും ഈ കോഴ്സും ഈ ബിഗിനർ ലെവലിലുള്ളവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് വളരെ ലോ ബഡ്ജറ്റ് അതായത് ടു ഫോർട്ടി നയൻ യു എസ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നേടാവുന്നതാണ് ഇതിനും ബിഗിനർ ലെവൽ നോ നോ എക്സ്പീരിയൻസ് നീഡഡ് ഇത് കൂടുതലും ബെസ്റ്റ് പ്രാക് പ്രാക്ടീസേസ് നിങ്ങളൊരു ഓർഗനൈസേഷനിൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ സെക്യൂരിറ്റി എങ്ങനെ എൻഷുർ ചെയ്യാം റിസ്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം ഹാക്കിംഗ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള ജനറിക്കായുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ എക്യൂബ് ചെയ്തതാണ് മറ്റൊരു അഡ്വാൻസ് ഒരു കോഴ്സാണ് സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റർ നമ്മൾ നേരത്തെ സി ഐ എസ് എമ്മിനെ പറ്റി പറഞ്ഞ സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജർ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് ഓഡിറ്റർ ലെവൽ അപ്പോൾ ഇതും സി ഐ എസ് എന്ന് പറയും സി ഐ എസ് എം പോലെ മറ്റൊരു സർട്ടിഫിക്കേഷൻ ഇതിനും ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇത് കൂടുതലും ഗവർണൻസ് ഓഡിറ്റിംഗ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഡിറ്റ് ചെയ്യുന്നവരെ പോലെ തന്നെ ഒരു സിസ്റ്റം ബെസ്റ്റ് പ്രാക്ടീസസ് എൻഷുർ ചെയ്തിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്യുന്ന സീനിയർ വളരെ സീനിയർ ലെവലായിട്ടുള്ള സെക്യൂരിറ്റി ഓഡിറ്റിംഗ് തന്നെയാണ് ഇത് അപ്പോൾ ഈ റോളിന് വളരെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കരസ്ഥമാക്കാം പക്ഷേ നിങ്ങൾക്കിതിന് ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് റിലേറ്റഡ് ഫീൽഡ് ആവശ്യമാണ് നിങ്ങൾക്കിത് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരിട്ട് അപ്പിയർ ചെയ്തിട്ട് ഈ സർട്ടിഫിക്കേഷൻ പാസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വളരെ സീനിയറായിട്ടുള്ള ജോബ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ സർട്ടിഫിക്കേഷനാണ് ജി ഐ എ സിയുടേത് സർട്ടിഫൈഡ് ഇൻസിഡൻറ്റ് ഹാൻഡിലർ സിഇഎച്ച് പോലെ സി ഐ എച്ച് സർട്ടിഫൈഡ് ഇൻസിഡൻറ്റ് ഹാൻഡിലർ നിങ്ങൾക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ നമുക്കൊരു ഇൻസിഡൻറ്റ് വന്നാൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് തന്നെ അതായത് ത്രെട്ട് ഇൻസിഡൻറ്റ് അങ്ങനെ വന്നാൽ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് വലിയൊരു കാറ്റഗറി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി എഞ്ചിനീയർ പെനിട്രേഷൻ ടെസ്റ്റർ എന്ന് പറഞ്ഞ പോലെ മറ്റൊരു ഡൊമൈൻ തന്നെയാണ് ഇൻസിഡൻറ്റ് ഹാൻഡിൽ ഹാൻഡിലിങ് ആൻഡ് റെസ്പോൺസീവ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ആളുകളെ അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ അവർക്ക് വേണ്ടി വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇതിനും നിങ്ങൾക്ക് പ്രീ റിക്വസ്റ്റായിട്ടൊന്നും വേണ്ട നിങ്ങൾക്ക് അറൗണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ബിഗിനർ ആൾക്കും അപ്പിയർ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് പല ഓർഗനൈസേഷനും ഇത് ആവശ്യമാണ് ജോബ് ജോബ് റോൾസും അപ്പോൾ നമ്മൾ ഇത്രയും സർട്ടിഫിക്കേഷൻ കണ്ടു ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഈ പറഞ്ഞതൊക്കെ വളരെ പോപ്പുലറാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷേ ഏതൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കൂടെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ എല്ലാം എടുക്കരുത് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ബിഗിനർ ലെവൽ കോഴ്സ് ചെയ്യുക അതും ഇൻസിഡൻറ്റ് ലെവൽ ആണോ പെനിട്രേഷൻ ലെവൽ ആണോ ഹാക്കിംഗ് ലെവൽ ആണോ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് റോളിലേക്ക് എക്സ്പീരിയൻസ് ആയാൽ നിങ്ങൾക്ക് അതർ സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്കിതിൽ നല്ലൊരു കാരിയർ സ്ട്രോങ് കാരിയർ ബിൽഡ് ചെയ്യാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ് സൈബർ സെക്യൂരിറ്റി ഡൊമൈൻ അപ്പോൾ ഒരുപാട് സർട്ടിഫിക്കേഷൻ ഞാൻ മിസ് ചെയ്തു കാണും സമയത്തിൻ്റെ പരിമിതി മൂലം പക്ഷേ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് അറിയിക്കുക നമുക്കതിനനുസരിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ് ഷെയർ ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ് സോ ദാറ്റ് എവറിബഡി വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദിസ് അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായി കാണാം താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ സേഫ്